വർഷത്തെ ഒരു സിനിമ ഞാൻ അത് ഉത്സവമാണ്. ആ ഒരു വിജയ് സിനിമ റിലീസ് ആകുമ്പോൾ ഇവിടെ ഒരു ഉത്സവമാണ്. വിജയ് ഫാൻസിനെ അറിഞ്ഞൂടാത്തോണ്ടാണ്, മനസ്സിലായ? കൂടുതൽ ആവശ്യമില്ല, സംസാരം അടിക്കില്ല, ക്യാമറയും മൈക്കും അടിച്ച് ഞാൻ പൊട്ടിക്കും ഉള്ള കാര്യം പറയാം. ഒരിക്കലും ഇല്ല, അതല്ലേ നിന്നോട് മരിയ എല്ലാം വിളിച്ച് ഞാൻ പറയുള്ളൂ. വിജയ് മാറി നിൽക്കുന്ന ദളപതി വിജയ് അണ്ണൻ മാറി നിൽക്കുന്നതിന് എനിക്ക് സങ്കടമാണ്. കാരണം എന്തിനാണ് പുള്ളി രാഷ്ട്രീയത്തിൽ പോണത്? ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അത് ഷോക്കിംഗ് ന്യൂസ് ആയിട്ടാണ്. ഇപ്പം കുറച്ച് മുമ്പെയാണ് ഒരു ഫോട്ടോ പുറത്ത് വന്നത്, ഇങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ പോകുന്നു, 2 വർഷം ഇനി ലാസ്റ്റ് പടം, 69 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അഭിനയിക്കില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം സങ്കടമാണ്. കാരണം ഈ സിനിമയിൽ അഭിനയിക്കണം, അതായത് രാഷ്ട്രീയത്തിലല്ല സിനിമയിൽ അഭിനയിക്കണം. അത് എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? ആ വിജയ് എന്ന് പറയുന്ന ആ ഒരു ഫാൻ ബേസ് അതിന് ഒരിക്കലും അതങ്ങനെ സ്പ്ലിറ്റ് ആവാൻ പോകണമെന്നില്ല. നിങ്ങൾ മറ്റേടത്തെ അതൊരിക്കലും ഇല്ല. അത് നിങ്ങൾ എന്തിനാണ് കമ്പാരിഷൻ ചെയ്യണത്? എന്തിനാണ് കമ്പാരിഷൻ ചെയ്യണം? എന്തിനാണ്? ഒരിക്കലും ഇല്ല, അങ്ങനെ അല്ല ബ്രോ. കമ്പാരിഷൻ ചെയ്ത് സംസാരിക്കരുത്, മനസ്സിലായി? ഒരു കാര്യം മനസ്സിലാക്കണം. വിജയ് എന്ന് പറയുന്ന ഒരിക്കലും നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇപ്പം പുള്ളി രാഷ്ട്രീയത്തിൽ കയറി കഴിഞ്ഞാൽ ആ ഫാൻ ബേസ് ഒന്നും ഒരിക്കലും പോവുകയൊന്നുമില്ല. അത് നല്ല നമ്മളെ കട്ട വിജയ് ഫാൻസ് അത് കട്ടക്ക് തന്നെ നിൽക്കും, അല്ലാതെ മറ്റേ സ്പ്ലിറ്റ് ആവുന്ന പരിപാടിയല്ല. നിങ്ങളെ വിജയ് ഫാൻസിനെ അറിഞ്ഞൂടാത്തോണ്ടാണ്, മനസ്സിലായ? വിജയ് ഫാൻസിനെ അറിഞ്ഞൂടാത്തോണ്ടാണ്, മനസ്സിലായ? നിങ്ങൾ കൂടുതൽ ആവശ്യമില്ല, സംസാരം അടിക്കില്ല, ക്യാമറയും മൈക്കും അടിച്ച് ഞാൻ പൊട്ടിക്കും ഉള്ള കാര്യം പറയാം. ഒരിക്കലും ഇല്ല, അതല്ലേ നിന്നോട് മരിയ എല്ലാം വിളിച്ച് ഞാൻ പറയുള്ളൂ കാര്യം പറയാം. ഞാൻ അതല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. അത് ബ്രോ ഇപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഫാൻസ് അങ്ങനെ പോവുകയൊന്നുമില്ല. ഫാൻസ് ഇപ്പോഴും നിലനിൽക്കും, മനസ്സിലായ? ഒരിക്കലും ഇല്ല. നിങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ കൊണഷ്ട ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, മനസ്സിലായ? അല്ല, ഞാൻ പറഞ്ഞില്ല രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യം ഇല്ല. മറ്റുള്ളവർക്ക് ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര അക്സെപ്റ്റബിൾ ആണ്, എന്താ വിജയ് രാഷ്ട്രീയത്തിൽ വരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും, ഓക്കെ. പക്ഷേ എനിക്കൊട്ടും താല്പര്യം ഇല്ല വിജയ് എന്ന് പറയുന്ന നടൻ രാഷ്ട്രീയത്തിൽ വരാൻ എനിക്ക് താല്പര്യമില്ല. കാരണം പുള്ളി എന്ന് എനിക്കൊരു വർഷത്തിൽ ഒരിക്കലും ഒരു സിനിമ ചെയ്യണം, അപ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ മിസ്സാവും. കാരണം വർഷത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ഉത്സവമാണ്. ആ ഒരു വിജയ് സിനിമ റിലീസാകുമ്പോൾ ഇവിടെ ഒരു ഉത്സവമാണ്, തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും. അപ്പോൾ അതൊക്കെ മിസ്സാവും. അപ്പോൾ ആ ഒരു സങ്കടം എനിക്കുണ്ട്. അങ്ങനെയൊന്നുമില്ല, അത് എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. അണ്ണൻ ഇപ്പം അഭിനയം നിർത്താൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഒരിക്കലും എനിക്ക് തോന്നുന്നു അണ്ണൻ തിരിച്ചു വരും, അഭിനയിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാനൊരു കട്ട വിജയ് ആരാധകനാണ്, പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്. അതെ, അതല്ലേ ബ്രോ നിങ്ങൾ ഈ കുറച്ച ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ എന്താണ് പറയാനുള്ളത്? ദേഷ്യമാണോ പറഞ്ഞത്? കേട്ടോ, നമ്മളിങ്ങനെയൊക്കെ ഷോക്കിംഗ് ന്യൂസായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ. മൈക്ക് പോ.